എൻ്റെ പേര് ഐ ഷൺമുഖദാസ് എന്നാണ്. ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് 10 വർഷമായി. സിനിമയെക്കുറിച്ച് 30-40 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. സിനിമയെക്കുറിച്ച് 7 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പുസ്തകം സത്യത്രായനെ കുറിച്ചിട്ടാണ്, ബംഗാളിയായിട്ടുള്ള ലോകപ്രശസ്തനാണ് സത്യത്രായനെ കുറിച്ചിട്ടാണ്. ആ പുസ്തകത്തിന് കേരള സംസ്ഥാന ഫിലിം അവാർഡും ലഭിക്കുകയുണ്ടായി. ഞാനിത് ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്തനായ മറ്റൊരു ബംഗാളിയുടെ പുസ്തകമാണ്, മിണാൽ സെന്നിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് ഓൺ ബീയിങ് ബോൺ, ഓൾവേസ് ബീയിങ് ബോൺ എന്നാണ്. ഓൾവേസ് ബീയിങ് ബോൺ എന്നാണ്. മലയാളത്തിൽ ഈ പുസ്തകത്തിൻ്റെ പേര് നിരന്തര ജനനം, ഓൾവേസ് ബീയിങ് ബോൺ. ഈ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുള്ളത് മലയാളത്തിലെ ലിറ്റിൽ മാസികകളെക്കുറിച്ച് ഒക്കെ പഠിച്ചിട്ടുള്ള, നിയോഗം, സംക്രമണം തുടങ്ങിയ മാസികൾ നടത്തിയിട്ടുള്ള കെ.എൻ.ഷാജിയാണ് മലയാളത്തിൽ ജോൺ അബ്രാമിനെ കുറിച്ചും ഒരു പുസ്തകം ഇറക്കിയിട്ടുള്ളത്. മിണാൽസിൻ്റെ പേര് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു പേര് അമിതാഭ് ബച്ചൻ്റെ പേരാണ്. ഇതിൽ ഞാൻ തീയതി നോക്കിയിട്ടില്ല, മാസം നോക്കിയിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ അമിതാഭ് ബച്ചനെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പക്ഷേ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ മിണാൽസൻ ആയിരിക്കണം. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, മലയാളിയായിട്ടുള്ള മധു അഭിനയിച്ചിട്ടുള്ള സാത് ഹിന്ദുസ്ഥാനി, അതിലാണ് അമിതാഭ് ബച്ചൻ ആദ്യമായിട്ട് അഭിനയിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം. അതേ സന്ദർഭത്തിൽ അമിതാഭ് ബച്ചൻ തൻ്റെ ശബ്ദം കൊണ്ട് മാത്രം അഭിനയിച്ച ചിത്രമാണ് ഭുവൻ ഷോം. ഹിന്ദി ചിത്രമാണ്, ബംഗാളിയായിട്ടുള്ള മിണാൽ സെൻ ആ ചിത്രം ഹിന്ദിയിലാണ് എടുത്തിട്ടുള്ളത്. വലിയ വിജയമായിരുന്നു ആ ചിത്രം. ഈ പുസ്തകത്തിനൊരിടത്ത് പറയുന്നുണ്ട്, ഒരിക്കലും മിണാൽ സെൻ ബോംബെയിലൊരു ടാക്സിയിൽ പോവുകയാണ്, ദീർഘദൂരം യാത്ര ചെയ്തു. അവസാനം ടാക്സിയുടെ പണം കൊടുക്കാൻ നോക്കി, 10 അന്നത്തെ കാലത്തെ 200 രൂപ വന്നു തോന്നുന്നു, അത് 200 എത്ര അങ്ങനെ എന്തോ ഒരു നേരിയ ഓർമ്മ എനിക്കിടും, അതിൻ്റെ തുക വ്യത്യാസം ഉണ്ടാവാം. അപ്പം ഡ്രൈവർ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മിണാൽസനാണല്ലോ നിങ്ങൾ, എനിക്കറിയാം നിങ്ങളെ, നിങ്ങൾ സംവിധാനം ചെയ്ത ചിത്രം കണ്ടിട്ടുള്ളതാണ്, ഭുവൻ ഷോം കണ്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ചില്ല എന്നാണ്. അമിതാഭ് ബച്ചൻ്റെ കഥ ഇതിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ ഭുവൻ ഷോം സിനിമ എടുക്കുന്ന കാലത്താണെന്ന് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ വരെയാണ്. 1969 ആ പടം ഇറങ്ങിയത്, ഭുവൻ ഷോം. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ ഉദ്ഘാടന ചിത്രമായിട്ട് ചിലർ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സന്ദർഭത്തിൽ, ഇതേ സന്ദർഭത്തിൽ സാത് ഹിന്ദുസ്ഥാനിയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പുറത്ത് KA ബാസ് സംവിധാനം ചെയ്തത് അത്. ഈ സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വരാൻ കാരണം എന്താ വെച്ചാൽ, മിണാൽ സെൻ്റെ സുഹൃത്തായിട്ടുള്ള കവിയായിട്ടുള്ള ഹരിവംശറായ് ബച്ചൻ എന്നുള്ള പ്രശസ്തനായിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ മകനാണ് വന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, സിനിമയിൽ അഭിനയിക്കാൻ ഒരു റോള് വേണം എന്നാണ്. എന്നിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന എങ്ങനെയാ വെച്ചാൽ, ഈ സിനിമയിൽ അദ്ദേഹം ശബ്ദത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് വേറിട്ട് എഴുതിയിട്ടുണ്ട്, അമിതാഭ് എന്ന് എഴുതിയിട്ടുള്ളൂ. അമിതാഭ് അച്ഛനില്ല അതിൽ, അമിതാഭ് എന്നാണ്. അമിതാഭിനെ എന്തായാലും ചെയ്യണമെന്നുള്ള സൂചിപ്പിച്ചിട്ടുണ്ട്. അമിതാഭ് ഈ ചിത്രത്തിൽ ഒരു വോയിസ് ഓവർ, ഒരു കമൻ്ററി മാത്രമേ പറയുള്ളൂ. ആ ഭാഗം ഇതാണ്. ഈ അതിലെ നായകൻ ഉൽപ്പൽദത്ത് ആണ് അതിലത്തെ നായകൻ.
നായകനെ പരിചയപ്പെടുത്തുമ്പോൾ, പ്രധാന കഥാപാത്രത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഇയാൾ ബംഗാളിൽ നിന്നാണെന്ന് പറയും. ഏത് ബംഗാൾ? അപ്പോൾ ടാഗോറിനെ സത്യത്രാനൊക്കെ കാണിക്കും. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഇതേ ഇതിനു മുമ്പേ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഭുവൻ ശോമാണ് വളരെ പ്രശസ്തമായത്. ഇന്ത്യ മുഴുവൻ ഒരിടത്തിൽ അത് പ്രശസ്തമായി. വനഫൂലിൻ്റെ ഒരു കൃതി ആധാരമാക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കൽക്കട്ട ചലച്ചിത്രയമുണ്ട്. അത് ക്ഷുഭിതമായ 70s ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. കോറസും ഒക്കെ ഉള്ള ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള ചലച്ചിത്രയം. അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ എല്ലാവരും ആങ്കർ എന്നാണ് പറയാറ് എന്ന് നസ്രുഷാണോ പറയണേ വേറെ ആരോ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു ഡോക്യുമെൻ്ററിയിൽ. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഈ വളരെ കട്ടുകൾക്ക് പ്രാധാന്യമുള്ള ചടുലമായ ദൃശ്യ പരിചരണം ഉണ്ടായിരുന്ന പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം വളരെ ധ്യാനാത്മകമായുള്ള പടങ്ങൾ, മെഡിറ്റേറ്റീവായുള്ള പടങ്ങൾ എടുക്കാൻ തുടങ്ങുകയാണ്. മമതാ ശങ്കറൊക്കെ അഭിനയിച്ചിട്ടുള്ള ഏക് ദിൻ പ്രതിദിൻ, പിന്നെ ഏക് ദിൻ അജാനക്, പിന്നെ മൃണാൽ സെൻ അല്ല നസ്രുഷൊക്കെ അഭിനയിച്ചിട്ടുള്ള ജെനിസിസ്, ഇങ്ങനെയുള്ള പടങ്ങൾ അദ്ദേഹം എടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം അമർ ഭുവൻ, ഇപ്പോഴും ടാഗോറിൻ്റെ ഒരു പാട്ടതിൽ റേഡിയോ കൂടെ, അതിൽ നന്ദിതദാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും അവരുടെ ഭർത്താവിടെ അഭിനയിക്കുന്ന ആളും കൂടിയിട്ട് റേഡിയോ വെച്ചിട്ട് ഈ ടാഗോറിൻ്റെ ഒരു പാട്ട് കേൾക്കുന്ന മനോഹരമായുള്ള രംഗം ആ സിനിമയിലുണ്ട്. അപ്പോൾ മൃണാൾ സെന്നിൻ്റെ ഈ മൃണാൾ സെൻ ഒരിക്കൽ സിനിമ കണ്ടൻ്റെ അനുഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, മൃണാൾ സെൻ്റെ മറ്റൊരു പുസ്തകത്തിനുണ്ട് പറയണം, ചാപ്ലിനെ പറ്റിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് എടുത്തു പറയണം എന്താ വെച്ചാൽ, ഇദ്ദേഹം ആദ്യം കണ്ട 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം ചാപ്ലിൻ്റെ ദ കിഡ് എന്ന് കിഡാണെന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ചാപ്ലിനെ കുറിച്ചൊരു പുസ്തകത്തെ എഴുതാനുള്ളൊരു പ്രചോദനം അതായിരിക്കണം. അപ്പോൾ സിനിമകൾ ധാരാളം കാണുക മാത്രമല്ല, സിനിമകൾ ധാരാളം എടുക്കുകയും അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ ഇന്ത്യക്ക് പുറത്ത് പലവട്ടം ജൂറിയായിട്ടൊക്കെ പങ്കെടുത്തിട്ടുള്ള, പലവട്ടം ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ള മൃണാൾ സെൻ്റെ ഈ പുസ്തകം പ്രധാനപ്പെട്ടൊരു ആത്മകഥയാണ്. ഇദ്ദേഹം ഒറീസ ഒറിയൻ ഭാഷയിൽ സിനിമ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹം തൃശ്ശൂർ ഒരിക്കൽ വന്ന് കേളമോളിൽ വരികയുണ്ടായി. അപ്പോൾ അക്കാലത്ത് അദ്ദേഹം ചിരസ്മരണയുടെ അല്ല കയ്യൂർ സമരത്തെ ആധാരമാക്കിയിട്ടൊരു സിനിമ എടുക്കാൻ അദ്ദേഹം ആലോചിച്ചിട്ടു. കൃതി ആധാരമാക്കിയിട്ട് നിരഞ്ജനയുടെ ചിരസ്മരണയുടെ ആധാരമാക്കിയിട്ട് നടന്നില്ല. ആ സിനിമ വന്നിരുന്നുവെങ്കിൽ, കയ്യൂരിനെ പറ്റി അദ്ദേഹം ഒരു സിനിമ എടുത്തിരുന്നുവെങ്കിൽ മലയാളത്തിലും അദ്ദേഹം സിനിമ എടുത്തു എന്ന് പറയാം. ഇദ്ദേഹം ഹിന്ദിയിലും ഒറിയയിലും ബംഗാളിലും തെലുങ്കിലൊക്കെ സിനിമ എടുത്തിട്ടുള്ള ബംഗാളി സംവിധായകനാണ്. അമിതാഭ് ബച്ചനെ തൻ്റെ ചിത്രത്തിൽ 1969 മറ്റോ ഭുവൻ ശോമിൽ അവതരിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഈ സമാഗമത്തെക്കുറിച്ച് ഞാൻ പറയാണ്ട് ഈ ആത്മകഥയിൽ പറയുന്നത്. ഈ ആത്മകഥയിൽ മറ്റൊരു കാര്യം കൂടിയും ഈ സന്ദർഭത്തിൽ ഇദ്ദേഹം എഴുതിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അമിതാഭ് ബച്ചന് അക്കാലത്ത് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന 1500 rupees അന്ന് വരുമാനമുണ്ട്. 69 കാറും മറ്റ് പേർക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞിട്ട് മൃണാൾ സെൻ 300 rupees കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പൈസ വേണ്ട, കാരണം ഇദ്ദേഹത്തിന് 1500 rupees ശമ്പളമുണ്ട്, ആ ജോലിയുള്ളതാണ്. അപ്പോൾ അത് മേടിച്ചില്ല. അപ്പോൾ മൃണാൾ സെൻ ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്, ഡു യു ഇൻറ്റൻഡ് ടു ബിക്കം എ പ്രൊഫഷണൽ ആക്ടർ, ആർ യു എ പ്രൊഫഷണൽ പേഴ്സൺ, വുഡ് യു ലൈക്ക് ടു ബിക്കം എ പ്രൊഫഷണൽ ആക്ടർ എന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൈസ മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ 300 rupees അദ്ദേഹം മേടിച്ചു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നതായിട്ട് എൻ്റെ ഓർമ്മ. നസ്രുഷായുടെ പുസ്തകത്തിൽ ആത്മകഥയിൽ, ബുലുവലിൻ്റെ ആത്മകഥയിൽ അവർ ആത്മകഥ എഴുതുമ്പോൾ ഈ ഓർമ്മ എങ്ങനെ ഇണങ്ങിയും പിടങ്ങിയുമൊക്കെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനും ഈ മൃണാൾസിനെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഈ ഓർമ്മയുടെ ഈ സങ്കീർണത അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു കൂട്ടിച്ചേർക്കൽ പോലെ ആ സംഭവം
പിന്നീട് വരുന്നത് ആയിട്ട്. അദ്ദേഹത്തിൻ്റെ ഈ അമിതാഭ് ബച്ചനിൽ മാത്രം ഒതുങ്ങി നിർത്തേണ്ട ഒരാളല്ല മൃണാൾ സെൻ. മൃണാൾ സെൻ്റെ ധാരാളം സംവിധായകരെ, ധാരാളം അഭിനേതാക്കളെ അദ്ദേഹം മനോഹരമായിട്ട് സർഗാത്മകമായിട്ട് തൻ്റെ ചിത്രങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ, സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് മൃണാൾ സെൻ്റെ ഈ ആത്മകഥ. വർഷങ്ങൾക്ക് മുമ്പ് 1980 ഞാൻ കൽക്കട്ടയിൽ പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ചെന്ന് വീട്ടിൽ ചെന്ന് കണ്ടിട്ടുണ്ട്. ഒരു അഭിമുഖത്തിനായിരുന്നു. ആ അഭിമുഖം ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് അറിയില്ല, എന്തെങ്കിലും പ്രത്യേക ഒരു സന്ദർഭം ആയതുകൊണ്ടായിരിക്കും, അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ബംഗാളി അറിയില്ല, അപ്പോൾ അതുകൊണ്ട് താല്പര്യമില്ല എന്നുള്ള പോലെ പറയാനുണ്ടായി, ഇൻ്റർവ്യൂ ശരിയാവില്ല എന്നുള്ള പോലെ എന്തോ പറയാനുണ്ടായി. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഞാൻ കണ്ടത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ആയതുകൊണ്ട് ആയിരിക്കാം, പൂർണ്ണമായിട്ട് ഈ ചെറുപ്പക്കാരന്, അന്നെനിക്ക് 25 വയസ്സ് പറ്റിയാണ്, 20, അപ്പോൾ ഈ ചെറുപ്പക്കാരന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ സംശയിച്ചുകൊണ്ടായിരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് വന്നു എന്നുള്ളത് സന്തോഷമായുള്ള കാര്യമാണ്.